ഹായ്, ഈ കാണുന്ന കമ്പനി ഇന്ന് നമ്മള് ടെസ്റ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് സർവീസ് സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. സർവീസ് സ്റ്റേഷനിൽ എത്തി വണ്ടി ഏകദേശം നല്ല പക്കായിട്ട് നല്ല വൃത്തിയായിട്ട് അങ്ങനെ വണ്ടി അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ബോഡി ഷേപ്പൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വാഹനം കൂടിയാണ്. പാച്ച് വർക്കും മറ്റു കാര്യങ്ങളും വളരെ കുറവായിരുന്നു. ചെറിയ രീതിയിലൊക്കെ ആണ്ട് ആ ഹെഡ്ലൈറ്റിന്റെ താഴെ മാത്രം ചെറിയൊരു പുട്ടിയടിക്കാണ്ട് അത്ര മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം. നമ്മൾ വണ്ടി കഴുകി വൃത്തിയാക്കി ഉണക്കാനിട്ടതാണ്. ഉണക്കാനിട്ട് ചില അടിവശം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പിസ്റ്റത്തിലേക്ക് കയറ്റിട്ടുണ്ട്. അപ്പം നമ്മൾ പിസ്റ്റത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ്. വണ്ടി ഉണങ്ങി കഴിഞ്ഞ് പിസ്റ്റത്തിലേക്ക് കയറ്റിയതിന് ശേഷം നമ്മൾ പിസ്റ്റത്തിൽ വെച്ച് പൊക്കാൻ പോവാണ്. പൊക്കിയതിന് ശേഷമാണ് നമ്മൾ, അതായത് ഈ വാഹനം ആദ്യമായിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ് പിസ്റ്റൻ കയറ്റി കഴുകുന്നത്. ബോഡിയൊക്കെ ഒരുപാട് വട്ടം കഴുകുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ വാഹനങ്ങൾ പലപ്പോഴും ബോഡിയായിരിക്കും ഏറ്റവും കൂടുതൽ കഴുകാറുള്ളത്. അടിവശം അങ്ങനെ വളരെ റെയർ ആയിരിക്കും വണ്ടി അടിവശം കഴുകൽ. പിന്നെ ഇതിപ്പോ വെച്ചാൽ അങ്ങനെ വൃത്തിയാക്കി അടിപൊളിയായിട്ട് അവർ കഴുകി നല്ല സുന്ദരമായി കഴുകി വെച്ചിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ വെച്ചാൽ നമുക്ക് അടിപൊളി നല്ലപോലെ കാണാം. നല്ലപോലെ തുരുമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. മാക്സിമം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ കാറ്റടിക്കുകയാണ്. കാറ്റടിച്ച് നല്ല ഫിനിഷിങ്ങിലാക്കിയതിന് ശേഷം, അതായത് മണ്ണും പൊടിയും ഒന്നും ഇല്ലാത്ത രീതിയിൽ അവർ മാക്സിമം അവരുടെ കൈ എവിടെയൊക്കെ എത്താം ആ രീതിയിലെല്ലാം അവരവിടെ കാറ്റടിച്ചിട്ടുണ്ട്. ഇപ്പൊ കാറ്റടിച്ച് ഏകദേശം തിരാറായി. തിരാറായതിനു ശേഷം അവർ ചെയ്യാൻ പോകുന്ന നമുക്ക് നോക്കാം. നമുക്ക് കാണാൻ പറ്റും ടാങ്കിന്റെ താഴെ ഇത് അടിക്കുന്ന വെച്ചാൽ നമ്മുടെ എഞ്ചിൻ ഭാഗത്തേക്കൊന്നും അടിക്കുന്നത്, ബാക്കി കംപ്ലീറ്റ് ഭാഗത്തേക്ക് അടിക്കുന്നത്. എഞ്ചിൻ ഭാഗത്തേക്ക് ഇത് അടിക്കുന്നേ ഇല്ല. കാരണം എഞ്ചിൻ അങ്ങനെ ഡസ്റ്റ് ആകുന്ന തുരുമ്പ് പിടിക്കുന്ന ഒരു വകുപ്പല്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് അടിക്കാതെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തേക്കും അടിച്ച് നല്ല രീതിക്ക് എടുക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ പോവാണ്. മിക്സ് ചെയ്യാന്ന് വെച്ചാല് ഈ കാണുന്നുണ്ട്, ഇപ്പൊ ഒരു ടിന്നിനകത്തേക്ക് നമ്മളത് ഒഴിച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്യും. രണ്ടും നല്ല, അതിനു മുമ്പ് തന്നെ നല്ല രീതിയിൽ റബ്ബർ പെയിന്റ് നല്ലപോലെ ഷേക്ക് ചെയ്യേണ്ടത്, നല്ലപോലെ കുലുങ്ങണം. കുലുക്കി നമ്മൾ അത് എടുത്തതിന് ശേഷം ഓപ്പൺ ആക്കി അത് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യണം. നല്ല കറുപ്പാണ്. പക്ഷെ അടിച്ചു കഴിയുമ്പോ എന്താ വെച്ചാല് ഇത് നല്ല കാണാൻ നല്ല ബ്ലാക്ക് ആയിട്ട്, നല്ല ഫിനിഷിംഗ് ഉള്ള ബ്ലാക്ക് ആയിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇത് അടിച്ച് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കൊരു എന്താ പറയാ, ഒരു മാറ്റ് ഫിനിഷിങ്ങിലേക്ക്, ഓവർ മാറ്റ് അല്ല, ഒരു ലൈറ്റ് മാറ്റ് ഫിനിഷിങ്ങിലേക്ക് ഇത് മാറുന്നുണ്ട്. ഇപ്പൊ ടിന്നർ ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ അടിവശത്ത്, അതായത് നമ്മൾ ഏതൊരു പെയിന്റ് മേടിച്ചാലും അടിവശത്ത് കുറച്ച് കട്ടിക്ക് ഇരിപ്പുണ്ടാവും. അതിന് നമ്മൾ അത് ഒഴിച്ചൊന്ന് ലൂസാക്കി രണ്ടു മൂന്ന് വട്ടം ഒഴിച്ച്, ഒരു പ്രാവശ്യം ഒന്ന് ഒഴിച്ചാൽ ചിലപ്പോൾ അത് പൂർണ്ണമായിട്ട് കിട്ടത്തില്ല. ടിന്നർ ഒഴിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ഒഴിച്ച് അത് ലൂസാക്കി എടുത്ത് വീണ്ടും നമ്മൾ അതേപോലെ തന്നെ ഒഴിച്ച് ലൂസാക്കേണ്ടതുണ്ട്. അപ്പം അത് ലൂസാക്കിയതിന് ശേഷമാണ് നമ്മൾ, ഓവർ ലൂസാക്കരുത്. ഓവർ ലൂസാക്കാത്ത രീതിയിൽ എന്നാൽ ഒരു ചെറിയ കട്ടി ഉണ്ടായിരിക്കണം, ആ രീതിക്ക് അടിക്കാവുള്ളൂ. അപ്പൊ ഇവിടെ ചെറിയ കുശലമൊക്കെ ചെല്ലലാണ്, കുശലം പറച്ചിലാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ നമ്മള് പഠിക്കാനുള്ള നീഡിലുമായിട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ ആ നീഡില് ഈ അടിക്കുന്ന കണ്ണിന്റെ നീഡില് ഈ പിന്നത്തേക്ക് ഇറക്കുന്ന പഠിക്കാൻ പോകും. എല്ലാ ഭാഗത്തേക്കും അടിച്ചു പിടിപ്പിക്കുന്നു. ശരിക്കും ഇവര് അടിക്കുമ്പോ അടിക്കണ്ടാത്ത ചില ഭാഗത്തേക്കൊക്കെ അടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ നിൽക്കുന്ന സർവീസ് സ്റ്റേഷനിൽ നിൽക്കുന്നവരടുത്ത് നമ്മൾ നേരത്തെ കൂട്ടി പറയണം ഇന്നടത്തിൻ്റെ അത് അടിക്കില്ല. പക്ഷെ ഒരു മാക്സിമം എല്ലാ ഭാഗത്തേക്കും അടിച്ചിരിക്കുകയാണ്. ഈ പിന്നെ എഞ്ചിന്റെ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗത്തേക്കും അടിക്കുന്നത്. ചില സ്ഥലത്തൊന്നും അടിക്കരുതെന്നാണ് ശരിക്കും പറഞ്ഞാല്, കാരണം അവിടെ പെയിന്റ് അടിച്ചാൽ നിൽക്കത്തില്ല. എല്ലായിടത്തും നന്നായി തന്നെ അവർ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ബാക്ക് വശമൊക്കെ അടിക്കുന്ന ഒരു ഗ്ലോസി ഫിനിഷിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഒരു നല്ല ഫിനിഷിങ്ങിലേക്ക്, ബ്ലാക്ക് ഫിനിഷിങ്ങിലേക്ക് എത്തുന്നത്. ഇത് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ല ഭംഗിയായിരിക്കും കാണാൻ. കണ്ടു, ഇതിപ്പോ അടിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ളൊരു രംഗമാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ എൻ്റെ വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.